എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക, ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഉടൻ തന്നെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ഫയലായ തത്തമ്മ, അല്ലെങ്കിൽ ആ വർണ്ണപക്ഷി, തത്തമ്മയെപ്പോലുള്ള വർണ്ണപക്ഷിയെ ഫയലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. ആ വ്യക്തി നിങ്ങളിലേക്ക് ഉടൻ തന്നെ തിരിച്ചു വരുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ ചില ചിന്തകളുണ്ട്. നിങ്ങളിൽ നിന്ന് ആ വ്യക്തി കുറച്ച് അകന്നുപോയി. ആ വ്യക്തിയുടെ മനസ്സിൽ ചില ആളുകൾ ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന പ്രവൃത്തികളുണ്ടായി. ആ പ്രവൃത്തികളുടെ ഫലമായിട്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നുപോയി. അത് നിങ്ങളെയും ആ വ്യക്തിയെയും അകറ്റാൻ നോക്കിയ വ്യക്തികളുടെ ഒരു അജണ്ടയായിരുന്നു, നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെ അകറ്റുക. അങ്ങനെ അവരാ അജണ്ട നടപ്പിലാക്കി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെ അകറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകി അതിൽ വിജയിച്ചു. താൽക്കാലികമാണെങ്കിലും ഒരു തെറ്റിദ്ധാരണയെങ്കിലും അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞു. ആ തെറ്റിദ്ധാരണ ഉണ്ടായതിലൂടെ ഒരുപാട് വിഷമം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തിയാണ്. ആ വ്യക്തി ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറി, നിങ്ങൾക്ക് ദേഷ്യമുണ്ടായി, എന്നെ മനസ്സിലാക്കാതെ മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് വിശ്വസിച്ച് എൻ്റെ വ്യക്തി പോയല്ലോ എന്നുള്ളത്. നിങ്ങളങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ വ്യക്തി തിരിച്ചു വന്നിരുന്നെങ്കിൽ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, എൻ്റെ ജീവൻ പോലും ഞാൻ കൊടുത്ത് സ്നേഹിക്കുന്ന എൻ്റെ വ്യക്തി തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന് ഒരുപാട് ആഗ്രഹത്തോടെ, ഒരുപാട് പ്രതീക്ഷയോടെ ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല, പക്ഷേ അതുണ്ടാകാൻ പോകുന്നു. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറി തിരിച്ചു വരുന്നു. ആരൊരാൾ അല്ലെങ്കിൽ ആരൊക്കെയോ പറഞ്ഞിട്ടാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങിയത്, അത് മാറി ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കുന്നൊരു ഇത് വരുന്നു. നിങ്ങളെപ്പറ്റി നോ എന്ന് പറഞ്ഞിരുന്ന ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് യെസ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. അങ്ങനെ തികച്ചും പോസിറ്റീവായ, തികച്ചും വളരെ ഊർജത്തോടുകൂടി നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകും, പോസിറ്റീവായിട്ട്. ആ പോസിറ്റീവായിട്ടുള്ള മാറ്റം നിങ്ങൾക്കും ആ വ്യക്തിക്കും കാണാൻ കഴിയും. വളരെ സമാധാനപൂർവമായ ഒരു ജീവിത ഗതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അങ്ങനെ നിങ്ങൾ എത്തിച്ചേരുന്നതോടുകൂടി നിങ്ങൾക്ക് അതേക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ കഴിയും, നിങ്ങൾക്ക് അതേക്കുറിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു നഷ്ടബോധം, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടൽ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടലുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളൊരു ഒറ്റപ്പെടലിൽ ഉണ്ട്. ആരൊക്കെയാലോ ആര് മുമ്പ് വഞ്ചിക്കപ്പെട്ടൊരവസ്ഥ നിങ്ങളിലുണ്ട്. ആത്മാർത്ഥതയിൽ ആത്മാർത്ഥത കാണിക്കാത്ത ചില ആൾക്കാരുണ്ട്. ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്നൊരവസ്ഥ, അത് മാറി ആ വ്യക്തി നിങ്ങളിലേക്ക് നടന്ന് അടുക്കും. നടന്ന് അകന്നുപോയ ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കും. അതിന് വെളിച്ചമായിട്ട് ഈശ്വരൻ്റെ ശക്തി ഉണ്ടാവും, സ്വതന്ത്രമാവും. നിങ്ങൾ രണ്ടുപേരും എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകുകയും നിങ്ങൾക്ക് ഊർജത്തോടുകൂടി ഒരു മുന്നേറ്റം ഉണ്ടാകുകയും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടും. ഇന്നർ ഗൈഡൻസ് നിങ്ങൾക്കുണ്ടാവും യൂണിവേഴ്സിൽ നിന്ന്. നിങ്ങൾ ആത്മാവിനെ പരസ്പരം തേടും. ഒരാൾ മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങും. മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആഴ്ന്നിറങ്ങി ഒരാൾ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യും. ഇന്നർ സ്പിരിച്വൽ ലീഡർഷിപ്പ് നിങ്ങൾക്കുണ്ടാവും, സക്സസ് ഉണ്ടാവും, വിജയം ഉണ്ടാവും, അറിവുണ്ടാവും. നിങ്ങൾ കൃത്യമായി എല്ലാത്തിനെയും ഗ്രഹിക്കാനുള്ള കഴിവ് കിട്ടും. ഇതൊക്കെ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് നിങ്ങൾ കാണാം. മുമ്പെടുത്ത തീരുമാനങ്ങൾ ആ വ്യക്തി റീകൺസിഡർ ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. മനസ്സിലായി, തെറ്റ് മനസ്സിലായി, നിങ്ങളെ പിരിഞ്ഞു പോയത് തെറ്റായിപ്പോയി, ചില ആളുകൾ ഉണ്ടാക്കിയ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചു വരുന്നത്. അത് ഉറപ്പായിട്ടുണ്ടാവും. നമുക്ക് രണ്ടാമത്തെ പയലായ പരുന്തിനെ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. പരുന്തിനെ തിരഞ്ഞെടുത്ത റീഡിങ് വളരെ പോസിറ്റീവായ റീഡിങ്ങാണ്. ആ വ്യക്തി
നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. മുമ്പ് നിങ്ങളെ വെറുത്ത് അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ പ്രവർത്തനം കൊണ്ട് നിങ്ങളെയും ആ വ്യക്തിയെ ആളുകൾ വെറുപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് മുഴുവൻ നിങ്ങളെക്കുറിച്ചാണ്. മുമ്പ് നിങ്ങളെ മടുത്ത് നിങ്ങളെപ്പറ്റി പറയുന്നത് പോലും ദേഷ്യമായിട്ട് പോയൊരാളാണ്. കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഏറെ അഭിമാനം നൽകുന്നു. കാരണം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയൊരാൾ, നിങ്ങളിൽ നിന്നും ഒരുപാട് അകൽച്ചകൾ വാങ്ങിപ്പോയൊരാൾ, പക്ഷേ ഇപ്പോൾ ആ വ്യക്തി കരുതുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധം, നിങ്ങളുമായിട്ടുള്ള സ്നേഹം അത് വിലപ്പെട്ടതാണെന്ന് ആ വ്യക്തി പറയുന്നു. വളരെയധികം വിലപ്പെട്ടതാണെന്ന്, വളരെയധികം പോസിറ്റീവായിട്ടുള്ളതാണെന്ന്, വളരെയധികം സ്നേഹത്തോടെ വിലപ്പെട്ട ഒരു സ്നേഹമായിട്ട് അത് മാറുന്നു. അന്ന് അതിന് വില വെച്ചില്ല. നിങ്ങളടുത്തേക്ക് വന്നപ്പോൾ നിങ്ങളുടെ അകന്നു പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ നിങ്ങളിലേക്ക് അടുക്കാനും അതിനുവേണ്ടി പ്രവർത്തനങ്ങളുമായിട്ട് ആളുകളുടെ കാല് പിടിച്ച് നടക്കുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ആളുടെ അടുത്തേക്ക് തിരിച്ചെത്തണം, ഇന്ന് തിരിച്ചെത്തിക്കൂ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. താഴ്ന്ന് പറക്കുന്ന പരുന്തിനെ കണ്ടില്ലേ, എവിടെയാണ് എൻ്റെ വ്യക്തി എന്ന് അന്വേഷിക്കുകയാണ്. അതുപോലത്തെ മനസ്സുമാണ്. പണ്ട് സംസാരങ്ങളൊന്നും ക്ലിയറായിട്ട് നിങ്ങളോടൊരു കാര്യം പറയില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങളോട് എന്തും പറയാൻ വന്നിരിക്കുന്നു, നിങ്ങളോട് എന്തും സംസാരിച്ച് നിങ്ങളെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കാനും നിങ്ങളുമായിട്ട് കൃത്യമായിട്ട് ധാരണയോടെ പോകാനും ഒക്കെയായിട്ട് ആ വ്യക്തി വരികയാണ്. നിങ്ങളെ വെറുക്കാനല്ല, നിങ്ങളെ സ്നേഹിക്കാനാണ്, നിങ്ങളെ മനസ്സിലാക്കാനാണ്, നിങ്ങളിൽ നിന്ന് ഒരു നന്മ കിട്ടാനല്ല, നിങ്ങളെ ഒന്ന് സ്നേഹിക്കാനാണ്. മുമ്പ് സമയം മോശമായിരുന്നു, അങ്ങനെ നിങ്ങൾ തമ്മിൽ വെറുത്തുപോയി, നിങ്ങൾ തമ്മിൽ അകന്നുപോയി. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങളുടെ വ്യക്തിക്ക് തോന്നുകയാണ്, എൻ്റെ വ്യക്തി എന്നെ സ്നേഹിച്ചിരുന്നപ്പോൾ എനിക്കതൊന്നും കാണാൻ കഴിഞ്ഞില്ല, എൻ്റെ വ്യക്തി എന്നെ എൻ്റെ അടുത്ത് വന്ന് കാല് പിടിച്ച് ഇതൊക്കെ മതി എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ കഴിഞ്ഞില്ല, അതിനേക്കാൾ വലുത് വേണമെന്ന് വിചാരിച്ചു. പക്ഷേ ആ വ്യക്തി പോയി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വേദനയായി, കടന്നു പോയല്ലോ. അങ്ങനത്തെ ഒരവസ്ഥ, ഈ അവസ്ഥ ഉള്ളത് നിങ്ങൾക്കല്ല, നിങ്ങളുടെ വ്യക്തിക്കാണ്. കാരണം ആ വ്യക്തിയാണ് പോയത് നിങ്ങളിൽ നിന്ന്. നിങ്ങളിൽ നിന്ന് ആ വ്യക്തി പോയപ്പോൾ ഈ കാരണമാണ് പറഞ്ഞത്. ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ സ്നേഹിച്ച വ്യക്തി എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് ആ വ്യക്തിയുടെ ഹൃദയം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലോ, ആ വ്യക്തി എനിക്ക് തന്ന വിശ്വാസത്തെ മുറുകി പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്. കാരണം നിങ്ങൾ അതിനു മുമ്പേ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു, ആ വ്യക്തിയെ ആത്മാർത്ഥമായി കണ്ടിരുന്നു. ആ വ്യക്തിക്കാണ് തെറ്റുപറ്റിയത്. ചില ആളുകളുടെ പ്രേരണയൊക്കെ ഉണ്ടായതിൽ, ദുഷ്പ്രേരണ എന്ന് തന്നെ പറയേണ്ടി വരും. ആ പ്രേരണയിലൂടെ നിങ്ങളെ വെറുത്തപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞു എന്നെ വെറുക്കരുത്. പക്ഷേ ആ വ്യക്തി അത് കേട്ടില്ല. ആ വ്യക്തി അങ്ങനെ കടന്നു പോയിപ്പോൾ ആ വ്യക്തി അതിനെ അനുഭവിക്കുന്നു. മാനസികമായിട്ട് വിഷമമുണ്ട്, ദുഃഖമുണ്ട്, വലിയ പ്രതിസന്ധിയുണ്ട്. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.